പ്രിയമുള്ളവരെ, പി എൽ എത്തി വ്ലോഗിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഗ്രാമീണ സാഹചര്യത്തിൽ വളരെ നല്ല രീതിയിലുള്ള പുതിയ തീർത്തും ശാസ്ത്രീയമായ രീതി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു 20 വരുന്ന ഏക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷികൾ നടത്തുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അത്തരം കാഴ്ചകൾ കൂടുതൽ ജനങ്ങൾക്ക് പ്രചോദനമാക്കും. ഇത്തരം മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നും ഇത്തരം കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു മുതൽക്കൂട്ടായി മാറും എന്ന നിലക്കാണ് ഈ വീഡിയോ ഫോർവേഡ് ചെയ്യുന്നത്. മറ്റുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടുത്തെ കൃഷി ഓഫീസറാണ് അല്ലേ? അതെ, വളവന്നൂർ. ഓക്കെ. സാർ ആരായിരുന്നു? ആ ഓക്കെ ഓക്കെ. ജസ്റ്റ് ഈ ഒരു കാര്യത്തെ കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ കന്മലം പാടശേഖരത്തിലും നമ്മുടെ മുണ്ടക്ക എന്നൊരു കൃഷി കൊയ്ത്ത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേനൽക്കാല പച്ചക്കറി എന്ന രീതിയിലാണ് ഈ ക്ലസ്റ്റർ. ഒരു ക്ലസ്റ്റർ ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമേഴ്സ് ഒരു ഏരിയയിൽ കണ്ടിന്യൂസ് ഏരിയയിൽ കൃഷി ചെയ്യുക, പച്ചക്കറി ചെയ്യുന്നു. അതിൽ ഒരു ഭാഗം ആളുകൾ, ഒരു മറ്റു യുവാക്കളാണ് ഇതിന് നേതൃത്വത്തെടുത്ത് മുന്നോട്ടിറങ്ങിയിട്ടുള്ളത്. അതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ വളരെയധികം ശാസ്ത്രീയമായ രീതിയിൽ മൾച്ചിങ് ഷീറ്റും ഫെർട്ടിഗേഷൻ സിസ്റ്റം എല്ലാം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നു. തീർച്ചയായിട്ടും നമ്മുടെ തനത് പച്ചക്കറി കൃഷിയിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ട് നമുക്ക് ജലവും വളവും എല്ലാം നമ്മുടെ എനർജിയും എല്ലാം ലാഭിക്കാൻ പറ്റിയ നല്ല കൃഷി രീതി അവലംബിച്ച് വരികയാണ്. തീർച്ചയായിട്ടും അത് മറ്റുള്ള കർഷകർക്ക് ഒരു മാതൃകയായി മാറുന്നുണ്ട്. അത് ഒരു മോഡലാക്കി എടുക്കാൻ അപ്പൊ നല്ല നാടൻ പച്ചക്കറി നമ്മുടെ കർഷകർ ജൈവമായിട്ട് ഉത്പാദിപ്പിച്ച് ഒരു ഇത്ര 3.5 ഏക്കറാണ് ഈ കൃഷി ചെയ്യുന്നത് കൃഷ്ണ ഫാമിൽ. പിന്നെ അതിനപ്പുറത്തേക്ക് തനതായ പച്ചക്കറിയും ചെയ്യുന്നുണ്ട്. ഇത് നല്ല നാടൻ പച്ചക്കറി നമ്മുടെ കർഷകർക്ക് ഈ നോമ്പ് വരുന്നു, വിഷു വരുന്നു, പെരുന്നാൾ വരുന്നു, ഇതെല്ലാം വിഷമുക്തമായ പച്ചക്കറി ലഭ്യമാക്കാൻ സാധിക്കും. അതിനൊരു മാർക്കറ്റിംഗ് സംവിധാനം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൃഷി ഭവനം. ഉദ്യോഗസ്ഥ എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു സംഭവമാണ് ഇവിടുന്നാണ് ഈ ചെടികളൊക്കെ ആവശ്യമായിട്ടുള്ള വളം വെള്ളം പോകുന്നത്. വെള്ളം ഫിൽട്ടർ ചെയ്തുകൊണ്ട് വളം നമ്മൾ ഈ ഡ്രമ്മിൽ കലക്കി വെക്കുന്നുണ്ട്. ഈ വെള്ളം വളം കൂടിയിട്ട് ഈ ട്യൂബിലൂടെ കയറി ഓരോ ചെടികൾക്കും ഇടയിൽ വേരിനടുത്ത് ആവശ്യാനുസരണം എത്തുന്ന സമ്പ്രദായമാണ് ഈ കൃത്യത കൃഷി. അതിന് ഈ വെഞ്ചർ സെറ്റാണ് നമുക്ക് ഏറ്റവും പ്രധാനം. ബാക്കിയെല്ലാം പൈപ്പ് വഴി ഓരോ ചെടികളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. പിന്നെ ഇതിലേക്കുള്ള ജലസ്രോതസ് ഈ കുളം തോന്നുന്നുണ്ടല്ലേ? അതെ, കരിപ്പാങ്കുളാണ് കരിപ്പാങ്കുളം. 46 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് നമ്മുടെ MLA ഫണ്ട് ഉപയോഗിച്ചാണ് ശരിക്കും ചെയ്തത്. ഇത് ഏകദേശം 5 വർഷമായി പണി പൂർത്തിയായിട്ട്. സീമമുട്ടി MLA ആയിരിക്കുന്ന സമയത്ത് സീമമുട്ടി MLA ആയിരുന്നു അന്ന് ചെയ്തിരുന്നത്. മാത്രമല്ല നമ്മുടെ പ്രദേശത്ത്, ഈ പ്രദേശത്തുള്ള എല്ലായിടക്കും വെള്ളം വളരെ കുറവായിരുന്നു. ഇപ്പൊ വെള്ളം കെട്ടിക്കുന്ന ഒരു സംവിധാനം കുളത്തിലുണ്ടായതുകൊണ്ട് പ്രദേശത്തുള്ള വാട്ടർ ലെവൽ മൊത്തത്തിൽ ഉയർത്താൻ ഈ കുളം കൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു സംവിധാനമാണ് സത്യത്തിൽ. പ്രദേശത്തുള്ള എല്ലാവർക്കും വെള്ളം കിട്ടുന്ന രൂപത്തിലേക്കായി. ഒപ്പം നമ്മളെ തൊട്ടടുത്തുള്ള ഈ പാടശേഖരത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതിനും കൃഷിയോഗ്യമാക്കുന്നതിനും ഈ സെറ്റപ്പ് മുതൽ എല്ലാം നമുക്ക് ചെയ്യുന്നതിന് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളം മുതൽ ാണ് പല വളങ്ങള് എല്ലാം നമുക്ക് ഇതിലൂടെ പമ്പ് ചെയ്ത് ഡ്രിപ്പ് ഇറിഗേഷനിന്റെ തുള്ളിദാനം പോലുള്ള എല്ലാ സംവിധാനവും ചെയ്യുന്ന അത്യാധുനിക രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഈ പാടശേഖരത്തിൽ ഉപയോഗിക്കുന്നത്. വളവൻ പഞ്ചായത്തിൽ 7-ാം വാർഡിൽ നടക്കുന്ന ഈ പദ്ധതി ബാക്കിയുള്ളവർ കൂടി മാതൃകയാണ്. 20 ഏക്കർ സ്ഥലത്താണ് നമ്മൾ ഈ കൃഷി യോഗ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രദേശത്തുള്ള ആളുകളുടെ കൂട്ടായ്മയാണ്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുടുംബശ്രീയായാലും എല്ലാവരും ചേർന്ന് പ്രവർത്തിച്ച് ഒറ്റക്കെട്ടായി ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ശരിക്കും ഉള്ളത്. നമ്മുടെ
പുതിയ ആധുനിക രീതി ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് അതുപോലെ മുമ്പിൽ പഠിച്ച ഇസ്രായേലിലൊക്കെ നടപ്പിലാക്കുന്ന രൂപം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ അവിടെയൊക്കെ 1500 പശുക്കൾക്ക് വെറും 10 കർഷകരാണ് ചെയ്യുന്ന 1500 പശുക്കൾ വളർത്തുന്നത്. അത്രയും ഫെസിലിറ്റി ആയിട്ടുള്ള രീതിയിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു നിലവാരത്തിലേക്ക് ലാഭകരമായി തന്നെ നല്ല പച്ചക്കറികൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ സംവിധാനം. എനർജി പാറക്കൽ ക്ഷീരസംഘമാണ് ഇതിന്റെ നേതൃത്വം കൊടുക്കുന്നത്. ഒപ്പം കൃഷിഭവനെയും കൂടി, വളരൂർ കൃഷിഭവനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. ഒപ്പം ജില്ലാ പഞ്ചായത്ത് നവജം പദ്ധതിയുടെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മളിത് നടപ്പിലാക്കുന്നത്. ടോട്ടലി ഈ എനർജി കെയർ അതിൻ്റെ ബാനറിൽ ഒരുപാട് സമൂഹത്തിന് മാതൃകയാക്കുന്ന പ്രവർത്തനം നമ്മൾ ചാനൽ തന്നെ 1-2 വീഡിയോസ് നമ്മൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങൾ കൃഷിയുടെ ഒരു ആവശ്യകത എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിൽ മറ്റുള്ളവർക്ക് എന്താ പറയുക മാതൃകയാക്കുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് ഈ ഒരു കൃഷി സംവിധാനത്തോടെ കാഴ്ചവെക്കുന്നത്. എന്നാലും വളരെയധികം സന്തോഷം. ഇത്ര ഏറെ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ കൂടുതൽ ജനങ്ങൾ അറിയട്ടെ. ജനങ്ങൾക്ക് പ്രചോദനമാകേണ്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് വെജിറ്റബിളൊക്കെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അപ്പോൾ അതിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ലൊരു ശതമാനം അമിതമായിട്ടുള്ള ടോക്സിനുണ്ട്, വിഷാംശങ്ങളുണ്ട്. അതിൻ്റെ ദൂഷ്യവശങ്ങളൊക്കെ ഒഴിവാക്കാനൊക്കെ എല്ലാവരും ഇത്തരത്തരം മേഖലകളിലേക്കൊക്കെ കടന്നു വരുന്നത് എന്തുകൊണ്ടും അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. എത്ര നേരം ചാനലിന് വേണ്ടി സമയം ചെലവഴിച്ചു? ഇപ്പോൾ സാറ് ഇവിടുത്തെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അല്ലേ, വളവന്നൂർ പഞ്ചായത്ത്. ഓക്കെ, വളരെയധികം സന്തോഷം. ആരാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ? വാർഡ് മെമ്പർ എന്താണ് നിങ്ങളുടെ പേരെന്താ? ഹൈറുന്നീസ. മറ്റുള്ളവരൊക്കെ ഇവിടുത്തെ കുടുംബശ്രീ അംഗങ്ങളാണ്. വർഷങ്ങളായിട്ട് നമ്മളിവിടെ കൃഷി ചെയ്യുന്ന വനിതകളാണ്. തികച്ചും ജൈവ വളങ്ങൾ ഉപയോഗിച്ച് വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ വർഷവും ഞങ്ങൾ ചെയ്യാറുണ്ട്. ഈ വർഷം കുറച്ചുകൂടെ അതിലൊരു ശാസ്ത്രീയത വരുത്തി കുറച്ച് ഡിപ്പാർട്ട്മെന്റും കൂടെ സഹകരിച്ചുകൊണ്ടാണ്. പ്രത്യേകിച്ച് എന്തൊക്കെയാണ് പ്രേക്ഷകരോടായിട്ട് പറയാനുള്ള നിങ്ങളെ ഒരു സമീപനം, നിങ്ങളെടുത്ത ഈ ഒരു തീരുമാനം, ഒരു എന്താ പറയുക നമുക്ക് മറ്റുള്ളവർക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ഒരു പ്രചോദനമാകുന്ന പ്രവർത്തനം, അപ്പൊ മറ്റുള്ള ഞങ്ങളെ പോലെയൊക്കെയുള്ള സ്ത്രീകളോട് ഒക്കെ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താ? നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ പുറത്തുനിന്ന് പച്ചക്കറി വരുന്നു, നമ്മളത് കഴിക്കണം എന്നല്ലാതെ. ഈ കൊറോണ വന്നതിന് ശേഷമാണ് ഈ പച്ചക്കറിയുടെ കാര്യത്തിലുള്ള ഒരു പ്രതിസന്ധി വന്നത്. അന്ന് കുറച്ചൊക്കെ ആളുകൾ തിരിച്ചറിഞ്ഞ് തുടങ്ങി, നമുക്ക് ഉൽപ്പാദിപ്പിക്കാനും എല്ലാ പച്ചക്കറികളും നമുക്ക് ചേർന്ന രീതിയിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നുള്ളത് ആളുകൾ തിരിച്ചറിഞ്ഞ് തുടങ്ങി. ഇവിടെ നമ്മളുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇപ്പൊ പുതുതലമുറയുടെ ഇന്നത്തെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഒരു എല്ലാവരും, എല്ലാ രക്ഷിതാക്കളും അല്ലെങ്കിൽ എല്ലാ സ്റ്റുഡൻസും ആഗ്രഹിക്കുന്നത് ഒരു വൈറ്റ് കോളർ ജോബിനോടാണ് താല്പര്യം കാണിക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ ഈ പാടത്ത് കൃഷി ചെയ്യുന്നവരിൽ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ള സ്ത്രീകളുണ്ട്, അതുപോലെ തന്നെ അധ്യാപകരുണ്ട്, പിന്നെ വിവിധ മേഖലകളിൽ വിവിധ പ്രൊഫഷൻസ് കൈകാര്യം ചെയ്യുന്ന ഒരുപാട് ആളുകൾ കൂട്ടമായിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അപ്പൊ യുവാക്കളുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു മെസ്സേജ് നമുക്ക് ആളുകൾക്ക് കൊടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാല് പുതുതലമുറയെ കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം ഇത് എല്ലാവരും കൃഷിയിലേക്ക് വരണം. ഇതൊരു പഴഞ്ചൻ രീതിയാണെന്നുള്ള ആ ഒരു പുതുതലമുറയുടെ കാഴ്ചപ്പാട് മാറ്റിയെടുക്കണം. വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഇപ്പൊ സ്ത്രീകളൊക്കെ ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങുന്നു, നല്ല സംരംഭങ്ങൾ, ഓൺലൈനായിട്ടൊക്കെ ഓരോ ബിസിനസ്സുകളൊക്കെ തുടങ്ങുന്നത്. അതുപോലെ നമുക്ക് ഒരു വലിയ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി ഉണ്ടാക്കിയിട്ട് എന്തുകൊണ്ട് ഓൺലൈനായിട്ട് അതിനെ വിൽപ്പന നടത്തിക്കൂടാ, അല്ലെങ്കിൽ നമുക്ക് തന്നെ അതിന്റെ കടകളിലേക്കൊക്കെ വിൽപ്പന നടത്താം. ഇതും ഒരു കൃഷിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സംരംഭമായിട്ട് കൊണ്ട് നടക്കാൻ പറ്റും. അല്ലാതെ മറ്റുള്ളത് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു വൈറ്റ് കോളർ ജോബാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ള ഒരു കാഴ്ചപ്പാട് പുതുതലമുറയ്ക്ക് എന്തായാലും മാറ്റേണ്ടതുണ്ട്. കാരണം നമ്മളൊക്കെ ജീവിക്കുന്നത് നല്ല ആരോഗ്യത്തോടെ ജീവിക്കാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുക, നമ്മുടെ ഉൽപ്പാദനക്ഷമത കൂട്ടുക. ഇനിയൊരു കൊറോണ വരികയാണെങ്കിൽ നമ്മൾ ആരും പച്ചക്കറി കിട്ടാതെ അല്ലെങ്കിൽ നല്ല ഭക്ഷണം കിട്ടാതെ പിന്നെ ബുദ്ധിമുട്ടാൻ പാടില്ല എന്നുള്ള ഒരു ഒരു മോട്ടോ, ഒരു പ്രതിജ്ഞ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടുത്തെ ഞങ്ങളുടെ ഏരിയയിലെ ഞങ്ങളുടെ കുടുംബശ്രീ വനിതകളെ സംബന്ധിച്ച് അവര് അത് അവരുടെ ഒരു ശീലമായി കഴിഞ്ഞിട്ടുണ്ടോ ഈ പച്ചക്കറി. എല്ലാ വർഷവും നമ്മൾ ഈ വേനൽ നെൽപ്പാടം ഈ ഒരു സമയത്ത് നെൽപ്പാടം ഒഴിഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പച്ചക്കറി ഉണ്ടാക്കാറുണ്ട്. ഈ ഒരു പെരുന്നാള് ആ ഒരു സമയത്താണ് നമ്മൾ ഇതിന്റെ വിപണനം നടത്താറ്. ഇവിടെ ഒരു ചന്തയൊക്കെ വെച്ചിട്ട് വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ നടത്താറുണ്ട്. ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകൾ എല്ലാവരും നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി കഴിക്കട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധി നിങ്ങളെ നയിക്കാൻ യോഗ്യയായ ഒരു വ്യക്തി തന്നെയാണ്. ഒരുപാട് സ്ത്രീകൾക്ക് മാതൃകയായിരുന്നു. ഇപ്പോൾ കുറച്ച് നേരത്തെ സംസാരം കൊണ്ട് ഞാൻ കുറേ കാര്യങ്ങളായിരുന്നു വായിച്ചിട്ടുണ്ട്. പച്ചക്കറി അതൊന്ന് ഒരു തവണ കഴിച്ചു നോക്കിയാൽ നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും.
നമ്മളിങ്ങനെ പരമ്പരാഗതമായിട്ട് നമ്മള് പുറത്തുള്ള പച്ചക്കറി കഴിച്ച് കഴിച്ചിട്ട് നമ്മൾ ഇതിന്റെ ടേസ്റ്റ് അറിയാണ്ടിരിക്കുക. അത് കഴിച്ചു നോക്കിയാൽ അടുത്ത വർഷം നമ്മളും എന്ത് ചെയ്യും. താങ്ക് യു. ഓക്കെ, വെൽക്കം.